ഫ്രണ്ട്സ്, ജയ സ്വിഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ കർക്കിടക മാസം ഒക്കെ ആവറായി ഇരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ അതിലേക്കുള്ളൊരു സ്പെഷ്യൽ കറിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്ന കാഴ്ചകളിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ഒപ്പം ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഹലോ ഗായ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ താള് തേങ്ങയിട്ട് തോരൻ വെക്കാനുള്ളതും കൊഴുവ തീരെ വറ്റിക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം താള് തോരൻ വയ്ക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അതിനോടൊപ്പം തന്നെ കൊഴുവ തീരെ വറ്റിക്കുന്ന വീഡിയോയിലേക്കും നമുക്ക് കടക്കാം. ഗായ്സ്, കൊഴുവ തീരെ വറ്റിക്കാനുള്ള തേങ്ങയും സവാള ഇഞ്ചി പച്ചമുളക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതിൻ്റെ ഒപ്പം കറിവേപ്പില ഇട്ട് അടിക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ച് എടുക്കുന്നു വരാം. ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ജ്യൂസി ആയിട്ട് അടിക്കരുത്. ഇതൊന്ന് ഒരു ഒതുക്കി എടുക്കണം. അധികം കൂടുതലായിട്ട് അരഞ്ഞു പോകരുത്, ഒരു ഒതുക്കത്തിൽ ഒതുക്കി എടുക്കണം. ഇതേക്കണ്ട ഈ രീതിയിൽ ഒതുക്കിയെടുക്കണം. ഇപ്പോൾ കറക്റ്റ് പാകമാണ്, വിട്ട് വിട്ടിരിക്കും. അപ്പോൾ അത് മീനിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീനും ഇതും കൂടി വിട്ട് വിട്ട് കിടക്കുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ താള് ഇവിടെ ഇരിപ്പുണ്ട്, അതിനെ നമുക്ക് അടുത്ത ഇതിൽ തന്നെ ചെയ്യണം. ഇന്നത്തെ സ്പെഷ്യലാണ് ഞങ്ങളുടെ കൊഴുവ തീരെ വറ്റിച്ചതും താള് തോരൻ. അതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു. ഗായ്സ്, നമുക്ക് താള് പ്രിപ്പറേഷൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ താള് നല്ല വെണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗായ്സ്, നമ്മൾ ഇതിലേക്ക് സവാള പച്ചമുളക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ക്യാബേജ് തോരൻ വെക്കണ കൂട്ടി തന്നെ പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ഈ സവാള പച്ചമുളക് തേങ്ങ ഒക്കെ കൂടി കൂട്ടി തിരുമ്മി റെഡിയാക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഈ താളിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല വെണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇത് വലിയ ബലം പിടിക്കരുത്, കാരണം താളാണ്. അപ്പോൾ ഒരു മയത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം ഇത് ചേർത്ത് പിടിപ്പിക്കണം. ഗായ്സ്, അപ്പോൾ നമ്മൾ താള് വെക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച്, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഇതിന് വേറെ ഒന്നുമില്ല, ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഗായ്സ്, ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇത് ഒന്ന് കടുക് പൊട്ടിക്കണം. നമ്മുടെ ഈ താള് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റം അതിലേക്ക് ഇടണം. പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി തെറിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് മാറിക്കട്ടെ. കടുക് പൊട്ടി നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വരണം. ഇത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ താള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി നല്ല രീതിയിൽ അതൊന്ന് വെന്ത് കിട്ടണം. നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ താള് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഒപ്പം താളിൻ്റെ ഒപ്പം നെയ്ച്ചാള ഇട്ട് വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു അടുത്ത വീഡിയോയിൽ നെയ്ച്ചാളയും താളും ഇട്ട് വെക്കണ വീഡിയോ ചെയ്യണമെന്നുണ്ട്, ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മുടെ താള് മസാല ഇതെല്ലാം നല്ലോണം
ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നമുക്കിത് അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞ സിമ്മിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ ഗായ്സ്, താള് ഉള്ളിൽ കിടന്ന് നല്ല രീതിയിൽ വേവുണ്ട്, അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്തത് നമ്മൾ കൊഴുവ പീര വറ്റിക്കാനാണ് പോകുന്നത്. ഓക്കെ ഗായ്സ്, കൊഴുവ പീര വറ്റിക്കുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കൊഴുവ ഫ്രൈ ചെയ്താൽ നല്ല രസമായിരിക്കും, പപ്പടം പോലെ കറി വരുതാന്ന് കഴിച്ച് തിന്നാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അതും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇത് പീര വറ്റിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഗൈസ്. കൊഴുവ പീര വറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം മീനാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചട്ടി തന്നെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. ചട്ടി നല്ലോണം ചൂടായതുകൊണ്ട് ആ ചൂട് പറക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതെല്ലാം ആ മീനിനെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പം നല്ലോണം സെറ്റായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 കഷ്ണം കുടംപുളി ആഡ് ചെയ്ത് കൊടുത്ത് നേരത്തെ നമ്മൾ തേങ്ങ ചതച്ചെടുത്ത 1/2 വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു, തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചതിൻ്റെ. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഗൈസ് നല്ല രീതിയിൽ സെറ്റാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ ഇതിൻ്റെ വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വെന്ത് നല്ലോണം പിളർന്ന ടൈപ്പിലാവണം. അപ്പോൾ നമുക്ക് ഏകദേശം കറി ശരിയായിന്ന് ശരിയാവും. പിന്നെ ഇതിലേക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം നമ്മൾ തേങ്ങയുടെ അരപ്പിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ തീ ഏറ്റവും സ്ലിമ്മിൽ വെക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്ന വീടിലേക്ക് പോവാം. ഈ 2 ഐറ്റങ്ങളും അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ആ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ താളുതോരൻ എന്തായെന്ന് നോക്കാം. വെന്തോന്ന് നോക്കാം നമുക്ക്. താള് ഏകദേശം വെട്ടിയായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. താള് വെന്ത് വരുന്നതിന് നല്ല സ്മെല്ലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ടൈമിൽ ഇത് കഴിക്കുന്നത്. ഗായ്സ് അടിപൊളിയായിട്ട് താള് തോരൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ കൊഴുവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നല്ല രീതിയിൽ. നല്ലവണ്ണം മുരിയണം കേട്ടോ, ഇത് മുരിഞ്ഞാലാണ് നല്ല സെറ്റപ്പായിട്ട് വരുവുള്ളൂ. കഴിക്കാനും നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മുരിഞ്ഞ് അപ്പുറം അപ്പുറം നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടണം. ഓക്കെ നമ്മുടെ കൊഴുവ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആ ഇനിയിപ്പോൾ നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് മൂടി വെച്ച് വേവിക്കേണ്ട. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പതുക്കനെ ഇളക്കി ഇളക്കി ആ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം നമുക്ക് വറ്റിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ കൊഴുവ പീര വറ്റിച്ചത് റെഡിയായി. ഇത് നോക്കി മുള്ളുമേന്ന് ദശയൊക്കെ വിട്ട് നല്ല ഇതായി. തേങ്ങ പീര വേറെയും മാംസം വേറെയുമായി നിൽക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ബൗളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഗായ്സ് നമ്മുടെ കൊഴുവ ഫ്രൈ ഒരു ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കോരി മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലോണം കിടന്നൊന്ന് മൊരിയട്ടെ കേട്ടോ. ഇപ്പോൾ ഗായ്സ് കൊഴുവ നല്ല രീതിയിൽ മൊരിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതും ഒരു ബൗളിലേക്ക് മാറ്റാം.
കുറച്ചും കൂടി അവിടെ ഇരിപ്പുണ്ട്. അത് ഇതിൻ്റെ ഒപ്പം തന്നെ വറക്കുന്നതാണ്. ഇത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ ഐറ്റംസ് ഇവിടെ റെഡിയാണ്. കൊഴുവ പീര വറ്റിച്ചത്, താള് ഒലുത്തിയത്, കൊഴുവ ഫ്രൈ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇവിടെ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക, അവിടുന്ന് ഓപ്ഷൻ കൊടുക്കുക. അവിടുന്ന് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതിൽ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോവുമായി വരുന്നതുവരെ ബൈ ബൈ.